ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ കറി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗലൂറിയൻ ചിക്കൻ കറി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ് അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ്റെ ഒരുക്കൊരു ടെക്സ്ച്ചറാണ് ഈ ഒരു കറിക്ക് പക്ഷേ അതുപോലെ ഒന്നുമല്ല ഉണ്ടാക്കുന്ന നല്ല സിമ്പിളായിട്ട് നമ്മൾ നാടൻ ചേരുവകളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു കുറുകിയ ചാറോട് കൂടുതല നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ കന്ന് രണ്ട് സബ്സ്ക്രൈബർ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ ചെറിയൊരു ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ അപ്പോൾ ശരി നമുക്ക് ഇന്നത്തെ ചിക്കൻ കറി റെസിപ്പിയിലോട്ട് പോകാം ആദ്യം നമ്മൾ ഇതിലോട്ടുള്ളൊരു മസാല റെഡിയാക്കുന്നുണ്ട് അതിനുശേഷം അത് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം കേട്ടോ വെളിച്ചെണ്ണ എന്നിട്ട് അതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് രണ്ട് ടീസ്പൂണോളം പച്ചമല്ലിയാണ് കേട്ടോ അത് മസ്റ്റാണ് മല്ലിപ്പൊടിക്ക് പകരം നമ്മൾ പച്ചമല്ലിയാണ് എടുക്കുന്നത് രണ്ട് ടീസ്പൂണ് മാത്രം എടുക്കാട്ടോ ഒരു കിലോ ചിക്കനിലോട്ടുള്ള മസാലയാണ് പറയുന്നത് പിന്നെ അര ടീസ്പൂണ് വലിയ ജീരകവും കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും അത് മാറിപ്പോണ്ടട്ടോ പിന്നെ അതുപോലെ ഒരു അര ടീസ്പൂണ് വെളുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതെല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ഇങ്ങനെ വഴറ്റിയെടുക്കണം അത് മസ്റ്റാ കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലൂടെ ചേർക്കാനുള്ളത് രണ്ട് വലിയ സവോള അല്ലെങ്കിൽ ഒരു മൂന്ന് ചെറിയ സവോള എടുക്കുക അത് നല്ലോണം സ്ലൈസ് ചെയ്തതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും ചെറിയ കഷ്ണങ്ങളാക്കണം നിർബന്ധമില്ല എന്ന പെട്ടെന്ന് നമുക്ക് പേസ്റ്റായി കിട്ടും അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കിയത് അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പച്ചമല്ലിയും ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്നും ആദ്യം വറുത്തിട്ട് പൊടിച്ചിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഇത് വേറെ വയറ്റെടുക്കുക പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ടിതിലോട്ട് ഞാനൊരു ഒരു പച്ചമുളക് കഷ്ണമാക്കിയത് ചേർക്കുന്നുണ്ട് പച്ചമുളക് വേണമെങ്കിലും ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് വയണ്ട് വരട്ടെ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളൊക്കെ ചേർക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ സവോള ചെറുതായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി വയറ്റെടുക്കാം ഈ കാശ്മീരി ചില്ലി പൗഡർക്ക് പകരം നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ ഉണക്കമുളകാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടിയാണ് ചേർക്കുന്നത് മംഗലേരിയും ചിക്കൻ കറിയിലോട്ട് ഉണക്കമുളക് മസ്റ്റായിട്ടും ചേർക്കുന്നതാണ് പക്ഷേ നമുക്ക് എരിവ് അത്ര ഇവിടെ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് കേട്ടോ പിന്നെ അതിലോട്ട് ഒരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതും കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സവോളയുടെ ആ ഒരു പച്ചമണം മാറിയിട്ട് നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാവൂ അത് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് നമുക്കതൊന്നും കാണിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ചെറിയൊരു പച്ചമണം മാറിയിട്ട് നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി തക്കാളി ചേർത്ത് കൊടുത്തു തക്കാളി ഒന്ന് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെറു വീട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമ്മൾ പേസ്റ്റാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് എല്ലാം കൂടി നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്ത് വെളിച്ചെണ്ണയിൽ ഒന്നുകൊണ്ട് വഴറ്റിയെടുത്ത ശേഷമാണ് പേസ്റ്റാക്കി എടുക്കുന്നത് അപ്പോൾ അത് ആ തേങ്ങയും ചേർത്ത് കൊടുത്തു തേങ്ങ ചേർത്ത് ശേഷം ഒരു നല്ലൊരു മണമൊക്കെ വരും ഇങ്ങനെ വറുക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാല നമ്മളിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മസാല ആദ്യം തന്നെ റെഡിയാക്കി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് വയ്ക്കുക അപ്പോൾ ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാവും കേട്ടോ അപ്പോൾ മസാല ഒക്കെ നമ്മൾ വയറ്റി എടുത്ത് കഴിഞ്ഞു ഇനി അതൊന്ന് ആക്കി എടുക്കണം ചൂടാറിയ ശേഷം ചെറുതായിട്ട് ചൂടാറിയിട്ട് കുറഞ്ഞ വെള്ളത്തിലൊന്ന് നല്ലോണം പേസ്റ്റാക്കിയെടുക്കുക നല്ലോണം അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് പാന് ചൂടാക്കിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കറിവേപ്പില പച്ചമുളക് ഇട്ട് അതിനുശേഷം നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരു ഒരു കാൽ ടീസ്പൂണോളം മതിയാവും ആ ഒരു ചിക്കനിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചേർത്തിട്ടൊന്നും കൂടെ മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ ചിക്കന് കൊടുത്താലും മതി അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനിൻ്റെ ആ ഒരു കളറൊന്ന് മാറി വന്നോട്ടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മംഗലൂരയും ചിക്കൻ കറി എന്ന് പറയുമ്പം നല്ലൊരു സ്പൈസി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം അതിന് നമുക്ക് ഉണക്കമുളക് മസ്റ്റാണ് അതാ നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഉണക്കമുളക് ഒക്കെ ഉണ്ടെങ്കിൽ വേറൊരു കളർ ആയിരിക്കും അപ്പോൾ നമുക്കിവിടെ എരിവ് അത്ര പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉണക്കമുളക് ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആ ഒരു കളറിന് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇത് അത്ര സ്പൈസി അല്ലാത്ത കറിയാണ് പ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അധികം മുളകുപൊടി ചേർത്തിട്ടില്ല അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യം ഉപ്പും പിന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക വെള്ളം ഇനി ചേർക്കുമ്പം ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം എപ്പോഴും ഒരേ ചേരുവകളൊക്കെ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്ത വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും കാരണം ചില ചേരുവകൾ നമ്മൾ ആദ്യം ചേർക്കും ചിലത് ലാസ്റ്റ് ചേർക്കും ചിലത് അരച്ച് ചേർക്കും ചിലത് വഴറ്റിയെടുത്ത് ചേർക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഓരോന്നിനും വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന റെസിപ്പി കാണിക്കുമ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ചേഞ്ചസ് വരുത്തിയാൽ കറിയുടെ ടേസ്റ്റും മാറും അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യോ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നല്ല നാടൻ കറിയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് എന്തായാലും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ എന്താ പറയുക എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വറവ് ഇട്ട് കൊടുക്കാനുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വേറെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് എടുത്തിട്ട് നമ്മുടെ കറിയുടെ മുള മുകളിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഭയങ്കര ലൂസാക്കിയിട്ട് എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കുക ഞാൻ അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വറവിട്ടത് എണ്ണ അങ്ങനെ മുകളിൽ തെളിഞ്ഞത് കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ ആ ഒരു തെളിയുന്ന വരെയും നമ്മൾ കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് ചിക്കനിലൊക്കെ നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ പിടിക്കുക എന്നിട്ട് നമ്മൾ വറവ് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കുക അതൊന്നെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ മംഗലൂരേയും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കുറച്ചും നല്ല ഡാർക്ക് കളർ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ പക്ഷേ അതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ശരിക്കും ആ ഒരു മുളക് ഉണക്കമുളകും കൂടി യൂസ് ചെയ്യുമ്പം അതായത് വറ്റൽ മുളകും കൂടി യൂസ് ചെയ്യുമ്പം നല്ല ഒരു കളറിലായിരിക്കും ഈ ഒരു കറി കിട്ടുക അപ്പം അപ്പം എരിവിഷ്ടം ഉള്ളവർക്ക് തീർച്ചയായിട്ടും അത്യാവശ്യം വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മംഗലൂരിയൻ ചിക്കൻ കറി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റേഡും ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ പിന്നെ നമ്മൾ സാധാ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു നാടൻ കറി തന്നെ കേട്ടോ നാടൻ കറിയൊന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ഒരു കറിക്ക് അപ്പോൾ ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് സാദാ നമ്മുടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെയാണ് ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ അപ്പം മംഗലൂരിൽ ചിക്കൻ കറിയിലോട്ട് മസ്റ്റാണ് വറ്റൽമുളക് നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഞാൻ ചേർക്കാനായിട്ട് ഇനിയിപ്പോൾ ആ ആരും പരിഭവം പറയണ്ട എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം ഞാൻ നമ്മളിവിടെ അധികം എരിവ് കൂട്ടാത്ത ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വറ്റൽമുളക് ചേർക്കാഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുമ്പം ഇഷ്ടമുള്ളവർക്ക് വറ്റൽമുളക് ചേർക്കാം അല്ലാത്തവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു